എപ്പിസോഡ് 317-ൽ ദൈവത്തിന്റെ ഗാർഹിക നിയമങ്ങൾ ഹൗസ് സ്റ്റാഫിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ബന്ധങ്ങളിലും എങ്ങനെ മാതൃകയാക്കണം എന്ന് നാം ധ്യാനിച്ചിരുന്നു. അന്ന് പങ്കിട്ട ആശയങ്ങളിൽ സങ്കീർത്തനം 128-ഉം സുഭാഷിതം 31-ഉം നാം ധ്യാന വിഷയമാക്കിയിരുന്നു. ഇന്നും ആ രണ്ട് പാഠഭാഗങ്ങൾ കടന്നു വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ പഴയ എപ്പിസോഡ് ഇതിന്റെ വെളിച്ചത്തിൽ വീണ്ടും കേൾക്കാവുന്നതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ജ്ഞാനം 6-ാം അധ്യായം, ഇന്ന് സുഭാഷിതം 31-ാം അധ്യായവും. ഈ വായനകളുടെ ചുറ്റുവട്ടം പരിശോധിച്ചാൽ നമുക്ക് അത് രാജാക്കന്മാർക്കുള്ള ഉപദേശമായി വായിച്ചെടുക്കാനാകും. അടുത്ത ഞായറാഴ്ച ക്രിസ്തുരാജിന്റെ തിരുനാളിലേക്ക് നാം കടന്നു വരുമ്പോൾ രാജാവെന്ന സങ്കല്പത്തിന് ഒരു പ്രാധാന്യം പ്രത്യേകമായി കൈവരുന്നുണ്ട്. ക്രിസ്തുരാജിന്റെ തിരുനാൾ നാഥന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന്റെയും സാർവത്രികവും അന്തിമവുമായ വിജയത്തിന്റെയും വിളംബരമാണല്ലോ. ഈ ദിവസങ്ങളിലും ഇന്നും നാഥന്റെ പുനരാഗമനത്തെയും അവനെ എതിരേൽക്കാൻ നാം പാലിക്കേണ്ട ജാഗ്രതയും താൽപ്പര്യവും തന്നെയാണ് വെളിവാക്കിയിരുന്നത്. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെ ഇങ്ങനെ ചുരുക്കി പറയാം. യഥാർത്ഥ രാജാവ് ദൈവമായ കർത്താവാണ്. ഇഹലോക ജീവിതത്തിലും വരാനിരിക്കുന്ന മഹത്വത്തിലും നാം അവനെപ്പോലെ തന്നെ ആയിത്തീരാൻ ക്ഷണിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നമ്മൾ ഒരർത്ഥത്തിൽ കുട്ടിരാജാക്കന്മാർ തന്നെയാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ഈ പരസ്പര പൂരകത്വത്തിന്റെ വലയത്തിൽ നിന്ന് വേണം നാം ഈ വചനഭാഗങ്ങളെ ധ്യാനിക്കാൻ. 1 തെസ്സലോണിയർ 1:3, ഗലാത്യർ 5:6 എല്ലാം പറയുന്നത് പോലെ സ്നേഹത്തിൽ കർമ്മനിരതമാകുന്ന വിശ്വാസത്തെ നാം ഇന്ന് എല്ലാ വായനകളിലും കണ്ടെത്തും. സുഭാഷിതം 31:10 ആദ്യ വായന. ഹീബ്രുവിൽ ആ പദ്യരൂപത്തിൽ വാക്യങ്ങളുടെ ആദ്യ അക്ഷരം അക്ഷരമാലാക്രമത്തിലാണ്, എക്രോസ്റ്റിക്. ഗ്രന്ഥകാരൻ ഒരാശയത്തെ ഊന്നി പറയുമ്പോഴോ അതിന്റെ സമഗ്രത വെളിവാക്കുമ്പോഴോ ആണ് ഈ സാഹിത്യ സങ്കേതം ഉപയോഗിക്കുന്നത്. A to Z എന്ന് പറയും പോലെ ഒന്നും വിടാതെ എല്ലാ തലങ്ങളും സ്പർശിക്കുമ്പോൾ. ഒരു സാധാരണ വീട്ടമ്മയുടെ അസാധാരണമായ പ്രവൃത്തികളാണ് നാം ഈ പാഠഭാഗത്ത് വിവരിക്കുന്നത്. പലപ്പോഴും 10 കൈകൾ ഉള്ളതുപോലെയല്ലേ നമ്മുടെ അമ്മമാർ ഓരോരോ കാര്യങ്ങളും നിർവഹിക്കുന്നത്. അത് കേവലം ദൈനംദിന ജോലികൾ മാത്രമല്ല, അതിൽ സ്നേഹവും സ്ഥിരോത്സാഹവും അക്ഷീണമായ നിർവഹണവും അപരനോടുള്ള കരുതലും ഇഴചേർന്നിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ജ്ഞാനം 6-ാം അധ്യായത്തിൽ ദൈവിക ജ്ഞാനത്തെ ഒരു മഹതിയായി ചിത്രീകരിച്ചിരുന്നു. തന്റെ സ്നേഹിതരെ തേടാൻ അതിരാവിലെ തന്നെ ഒരുങ്ങുന്നവൾ. ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് താൻ സ്നേഹിക്കുന്നവരെ, തന്നെ സ്നേഹിക്കുന്നവരെ, തന്നെ ആശ്രയിക്കുന്നവരെ ശുശ്രൂഷിക്കുന്ന ഈ വീട്ടമ്മ ദൈവിക ജ്ഞാനത്തിന്റെ ആവിഷ്കരണം തന്നെയാകുന്നു. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച ദൈവികമായ ഉപചാരം, ഹോസ്പിറ്റാലിറ്റിയുടെ സമുന്നതമായ പ്രകടനം. 1 കൊരിന്ത്യർ 13:10 പറയുന്നത് പോലെ ക്രിസ്തു തന്നെയാണ് നമുക്ക് ഈ ജ്ഞാനവും നീതിയും. ഈ വീട്ടമ്മയുടെ ജീവിതഘടന നമ്മുടെ വിശ്വാസത്തിന്റെ തന്നെ ഒരു മാതൃകയായി മാറുന്നു. നാം എങ്ങനെ ദൈവഭവനത്തെ കെട്ടിപ്പടുക്കണം എന്ന് തന്നെ. സുഭാഷിതം 8-9 അധ്യായങ്ങളിൽ ജ്ഞാനത്തെ ഒരു രാജസ്ത്രീയായി വ്യക്തിത്വവൽക്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു സർവ്വസാധാരണയായ വീട്ടമ്മയുടെ കഥയാണ്. നമ്മുടെ രാജത്വം നമ്മുടെ സാധാരണത്വത്തിലാണ് എന്ന് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ സാഹചര്യങ്ങളിൽ തന്നെയാണ് നാം അസാധാരണമായി വിളങ്ങാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതും. ഇവരുടെ ശക്തിയെയും അന്തസ്സിനെയും കുറിക്കുന്ന പദം ഹയീൽ എന്നാണ്. ആവരണ ചിഹ്നം പോലെ 2 പ്രാവശ്യം ഈ പാഠഭാഗത്തിൽ അത് വരുന്നുണ്ട്. സാധാരണയായി പുരുഷ സഹജമായ ധൈര്യവും ശക്തിയും കുറിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നതെങ്കിലും 2 സന്ദർഭങ്ങളിൽ അത് സ്ത്രീകൾക്ക് അലങ്കാരമായി ഉപയോഗിച്ചിട്ടുണ്ട് തിരുവചനത്തിൽ. അതിന്റെ യഥാർത്ഥമായ റിയലിസ്റ്റിക് ഉദാഹരണം 3:11 നാം കാണും. റൂത്തിന്റെ ജീവിതരേഖ ഇതിനോടൊപ്പം വായിച്ചാൽ നമുക്ക് തിരിച്ചറിയാനാകും ജ്ഞാനവും ദൈവഭക്തിയും സ്ഥിരോത്സാഹവും സമ്മേളിക്കുന്നത് എങ്ങനെയെന്ന്. ഇന്ന് സുഭാഷിതം 31-ലെ ഈ വീട്ടമ്മയ്ക്ക് ജ്ഞാനവും സ്ഥിരോത്സാഹവും മാത്രമല്ല മറ്റുള്ളവനെ പ്രതിയുള്ള കരുതലുമുണ്ട്. നേടാൻ മാത്രമല്ല അവൾക്ക് മിടുക്ക്, നൽകാനുമുണ്ട്. ഇന്നലെ സങ്കീർത്തനം 112-ലും ഒരു വിശ്വാസിയുടെ ഈ ഭാഗതയെ നാം ശ്രദ്ധിച്ചിരുന്നു. ജ്ഞാനം, ഹൊക്മ, കാരുണ്യവചസ്സുകൾ, തോറാത്ത്, ഹെസെദ് എന്നിവയാണ് അവളുടെ സവിശേഷ ഭാവങ്ങൾ. ദൈവത്തിന്റെ തന്നെ ഭാവങ്ങളാണിത്. അങ്ങനെ അവൾ കുടുംബത്തിലെ ധാർമ്മികതയുടെ കാവലാളാകുന്നു, മോറൽ മാനേജർ. ഈ പാഠഭാഗത്തിന്റെ രുചി തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് സങ്കീർത്തനം 128-നും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം കണ്ട സങ്കീർത്തനം 119, 112 എന്നിവ പോലെ തന്നെ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നതും അശ്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അനുഗ്രഹീതൻ, ബയാത്തൂസ്, മത്തായി 5-ലെ സുവിശേഷ ഭാഗ്യങ്ങൾ തന്നെയാണിത്. ദൈവരാജ്യത്തിന്റെ അവകാശരേഖ. സങ്കീർത്തനം 128 ഒരു ജ്ഞാന സങ്കീർത്തനമാണ്, വിസ്ഡം സാം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാഴ്ചപ്പാടിൽ ജ്ഞാനം, ഹുക്മ എന്നാൽ ദൈവഹിതമനുസരിച്ചുള്ള ഇഹലോകത്തിലെ അനുദിന ജീവനമെന്നാണ് അർത്ഥം. ഇഹലോക ജീവിതത്തിന്റെ സ്വർലോക നിയമങ്ങളാണ് ജ്ഞാനം. ജോലി അഥവാ അനുദിന ശീലങ്ങൾ,
കുടുംബം, ദൈവാരാധന എന്നീ മൂന്ന് തലങ്ങൾ ഇടകലരുന്നുണ്ട് അതിനാൽ ഈ സങ്കീർത്തനത്തിൽ. വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ മൂന്ന് മണ്ഡലങ്ങളും. ദൈവബന്ധത്തിലൂന്നിയ സന്മാർഗ ജീവിതം നയിക്കുന്ന ഒരുവൻ ദൈവഹിതം തേടുകയും അതിൽ ആനന്ദഭരിതനാകുകയും ചെയ്യുന്നു. അവന്റെ അധ്വാനത്തിന്റെ ഫലം അവൻ ആസ്വദിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ശക്തിയുമാണ്. ഈ ദൈവിക ശക്തി ഉപയോഗിച്ച് നാം നമ്മുടെ കർമ്മഭൂമിയിൽ വിജയികളായി വളരുന്നു. നമ്മുടെ ഇഹലോക ജീവിതം അഥവാ കർമ്മമണ്ഡലം നമ്മുടെ പ്രയത്നങ്ങളാൽ മാത്രമല്ല മുന്നോട്ട് പോകുന്നത്, ദൈവകൃപയുടെ ശക്തിയാലാണ്. വിശ്വാസ ജീവിതത്തിന്റെ ഒരു ദ്വന്ദ്വമാനമാണിത്, ഡയലക്റ്റിക് ഓഫ് ഫെയ്ത്ത്. ദൈവകൃപയും മനുഷ്യപ്രയത്നവും സമഗ്രമായി സമ്മേളിക്കുന്ന വേദികയാണ് നമ്മുടെ വിശ്വാസ ജീവിതം. രണ്ടും ആവശ്യമാണ്. ഇത് തിരിച്ചറിയുന്നവൻ യുഗാന്ത്യത്തെയും ദൈവവിധിയെയും ഓർത്ത് ആകുലപ്പെടേണ്ടതില്ല. ഇന്ന് 1 തെസലോണിയർ 5 ഈ സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നതും. കഴിഞ്ഞയാഴ്ച തെസലോണിയർ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഇന്ന് ശ്ലീഹ നൽകുന്ന ഉത്തരങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കും. നാഥന്റെ പുനരാഗമനം എവിടെ, എപ്പോൾ എന്ന് ആർക്കും അറിയില്ല. പക്ഷേ കാലത്തിന്റെ അടയാളങ്ങൾ വായിച്ചാൽ നമുക്ക് അതിനെ വിവേകപൂർവ്വം കാത്തിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ശരീരത്തിൽ മരിച്ചതും ജീവിച്ചിരിക്കുന്നതും വലിയ പ്രശ്നമൊന്നുമല്ല. മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിലായിരിക്കുക എന്നതാണ് പരമപ്രധാനം. തെസലോണിയർക്കുള്ള ലേഖനങ്ങൾ യുഗാന്ത്യത്തെക്കുറിച്ച് ക്രിസ്തുനാഥൻ തന്നെ പഠിപ്പിച്ച സത്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടാറുണ്ട്. മത്തായി 24-25 എന്നീ അധ്യായങ്ങൾ ഒലിവുമല പ്രഭാഷണം എന്ന് അറിയപ്പെടുന്നു. ഈ സുവിശേഷ ഭാഗങ്ങളാണ് തെസലോണിയർക്കുള്ള പ്രബോധനങ്ങളുടെ ആധാരം. മത്തായിയുടെ സുവിശേഷം വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ 5 നിയമഗ്രന്ഥങ്ങളുടെ ഘടനയിലാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്, ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെ. ആ ഒരു ക്രമത്തിൽ ചിന്തിച്ചാൽ മത്തായിയുടെ 5-ാമത്തെ ഭാഗമാണ് ഒലിവുമല പ്രഭാഷണം, ഒലിവറ്റ് ഡിസ്കോഴ്സ്. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് മോശം നൽകിയ നിയമാവർത്തനത്തിന്റെ ഓർമ്മ പോലെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാഥൻ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ ഒരേ സമയം പ്രവചന സ്വഭാവവും പ്രൊഫറ്റിക് വെളിപാട് സ്വഭാവവും അപ്പോക്കാലിപ്റ്റിക് പ്രകടമാക്കുന്ന ഈ സുവിശേഷ ഭാഗം. മനുഷ്യപുത്രന്റെ ആഗമനം, അത് അവന്റെ വെളിപ്പെടൽ അപ്പോക്കാലിപ്സിസ് ആണെന്ന് നാം കണ്ടിരുന്നു, ലൂക്ക 17:30. നോഹയുടെ കാലത്തെന്ന പോലെയുള്ള ആധ്യാത്മിക അനുഭവങ്ങളാണിവിടെ. നാഥൻ എപ്പോൾ വേണമെങ്കിലും വരാം, ആസന്നമാണിത്. എന്നാൽ തീരെ മുന്നറിയിപ്പ് ഇല്ലാതെയല്ല അവൻ വരുന്നത്. ഉണർന്നിരിക്കുന്നവർക്ക് ആ മുന്നറിയിപ്പ് അടയാളങ്ങൾ വായിച്ചെടുക്കാനാകും. കഴിഞ്ഞ 3 ഉപമകളിലൂടെ അത് നാഥൻ ഊന്നിപ്പറഞ്ഞതുമാണ്. ഉണർന്നിരിക്കുന്ന ഗൃഹസ്ഥന്റെ ഉപമ, അവൻ കള്ളനെ പിടികൂടാൻ ശക്തനാണ്. തയ്യാറായിരിക്കുന്ന കാര്യസ്ഥന്റെ ഉപമ, 10 കന്യകമാരുടെ ഉപമ. ഇന്ന് 4-ാമത്തെ ഉപമയിലൂടെ നാഥൻ ഒരു പടി കൂടി വയ്ക്കുന്നു. ഉണർന്നിരുന്നാൽ മാത്രം പോരാ, പ്രയോജനപരമായതും അഭിവൃദ്ധിക്ക് ഉതകുന്നതുമായ രീതിയിൽ വിശ്വാസത്തെ മുന്നോട്ട് നയിക്കണം എന്ന്. ഫിലിപ്പ്യർ 1:12-25 എന്നീ വാക്യങ്ങളിൽ നാം കണ്ടതാണ് നമ്മുടെ ക്രിസ്തീയ സഹകരണം എങ്ങനെ സുവിശേഷത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നുവെന്ന്. നമ്മെ സത്യത്തിന്റെ സഹപ്രവർത്തകർ, സുനേർഗോസ് എന്ന് കഴിഞ്ഞ ദിവസം യോഹന്നാൻ ശ്ലീഹ വിളിച്ചത് വെറുതെയല്ലോ. ഭൃത്യരുടെ കയ്യിൽ താലന്തുകൾ ഭരമേൽപ്പിച്ചിട്ട് യജമാനൻ ദൂരയാത്രയ്ക്ക് പോയി. ദീർഘനാളുകൾക്ക് ശേഷമാണ് അവൻ കണക്കെടുക്കാൻ വരുന്നത്. താലന്ത് എന്നത് ഒരു നാണയമാണ്, പുരോഗതി നേടാനുള്ള നമ്മുടെ കഴിവിന്റെ സൂചനയുമാണത്. എല്ലാവർക്കുമുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും സ്നേഹിക്കാനുള്ള താലന്ത് നൽകപ്പെടാത്തതായി ആരുമില്ല. ഒരു ഭൃത്യൻ അത് ഉടനടി ലാഭകരമായി നിക്ഷേപിച്ചു. അപരനും അവന്റെ അളവിനനുസരിച്ച് അങ്ങനെ തന്നെ ചെയ്തു. അത് യജമാനന് പ്രീതികരമായി മാറി. അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നൽകി അവരുടെ വിശ്വസ്തതയെ അനുമോദിക്കുക മാത്രമല്ല, തന്റെ ആനന്ദത്തിലേക്ക് അവരെ ഉൾച്ചേർക്കുകയും ചെയ്യുന്നു. കാരാ ആനന്ദം. യോഹന്നാൻ 15:11 ഈ ആനന്ദം എന്തെന്ന് ക്രിസ്തു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവരാജ്യത്തിന്റെ സമ്പൂർണതയിൽ നമ്മെ കാത്തിരിക്കുന്ന ഒരു പരമമഹത്വം കൂടിയാണത്, റോമർ 8:17. എന്നാൽ തനിക്ക് ലഭിച്ച താലന്ത് കുറഞ്ഞുപോയെന്ന് കരുതിയിട്ടോ അലസത കൊണ്ടോ ഒരുവൻ അത് മണ്ണിൽ കുഴിച്ചിട്ടു. എന്നിട്ട് അവൻ യജമാനനെ കുറ്റം വിധിക്കുന്നു, നീ കടുപ്പമുള്ളവനാണ്. സ്ക്ലേറോസ്, കാഠിന്യം. ദൈവവചനം സ്വീകരിക്കാൻ കടുപ്പമെന്ന് ചിലർ പറഞ്ഞു, യോഹന്നാൻ 6:60. ദൈവത്തോട് മല്ലിടുന്നത് കടുപ്പമെന്ന് സാവൂൾ തിരിച്ചറിഞ്ഞു, അപ്പോസ്തലപ്രവർത്തനം 26:14. ജീവിതത്തെ വലയ്ക്കുന്ന കടുപ്പമുള്ള കാറ്റുകളെക്കുറിച്ച് പറയുന്നു യാക്കോബ് 3:4. ദൈവത്തിനെതിരെ ഉച്ചരിക്കപ്പെട്ട കടുപ്പമുള്ള വാക്കുകളെ വെളിവാക്കുന്നു യൂദ 15. ഹൃദയ കാഠിന്യം, സ്ക്ലേറോ കാഡിയ, സൂക്ഷിച്ചുകൊള്ളുവാൻ മത്തായി 19:18, മർക്കോസ് 10:5, മർക്കോസ് 16:14 എന്നിവ നൽകുന്ന മുന്നറിയിപ്പുകളും നാം ഇവിടെ ശ്രദ്ധിക്കണം. ആത്മീയമായ കടുംപിടുത്തമാണ് ഈ കാഠിന്യം. അത് ദൈവത്തിനല്ല, നമുക്കാണുള്ളത്.
എന്നിട്ടും അത് മറന്നുകൊണ്ട് നാം ദൈവത്തെ ആക്ഷേപിക്കുന്നു എന്ന് മാത്രം. കാര്യങ്ങൾ വളരെ നിസ്സാരമെന്ന് ധരിച്ചതാണ് അഞ്ച് വിവേകശൂന്യകളായ കന്യകൾക്ക് സംഭവിച്ച ദുരന്തം. കാര്യങ്ങൾ വളരെ ദുഷ്കരമാണെന്ന് ധരിച്ചതാണ് ഈ ഭൃത്യന് സംഭവിച്ച ദുരന്തം. അതിനാൽ അവൻ പ്രയോജനരഹിതനായി അക്രയോസ് പുറന്തള്ളപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ. നാഥൻ പരമേൽപ്പിച്ചവ എല്ലാം ഭംഗിയായി ചെയ്തിട്ട് നാഥന്റെ അടുത്ത് പറയുക, ഞങ്ങൾ പ്രയോജനരഹിതരായ ദാസന്മാർ മാത്രമാണ് അക്രയോസ്. ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി. ഇനി തീരുമാനം നിന്റേത് മാത്രമാണ്. ലൂക്ക 17:10. കാരണം നമ്മുടെ അയോഗ്യതകൾ പലതും ദൈവദൃഷ്ടിയിൽ അങ്ങനെയല്ല. നമ്മുടെ യോഗ്യതകളാകട്ടെ പലതും അവന്റെ ദൃഷ്ടിയിൽ അഭികാമ്യവുമല്ല.